അങ്ങനെ കേരളത്തിലെ മറ്റൊരു ചെറുകിട സംരംഭം കൂടെ പൂട്ടിപ്പോകാൻ പോവുകയാണ്. റോബിൻ മോട്ടോഴ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ റോബിൻ മോട്ടോഴ്സ് ആദ്യത്തതോ അവസാനത്തെ സംഭവമൊന്നും അല്ല, വളരെയധികം കാലങ്ങളായിട്ട് നമ്മളുടെ ചുറ്റും നമ്മൾ കാണുന്ന ചെറുകിട ബിസിനസ്സുകാരുടെ യഥാർത്ഥ പെയിൻ പോയിന്റ് തന്നെയല്ലേ അത്. എൻ്റെ നാട്ടിൽ ഒരു രാജീവ് ഏട്ടൻ ഉണ്ടായിരുന്നു. ആൾ ചെറുകിട ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ചെയ്തത് ഒരു തട്ടുകടയായിരുന്നു. അപ്പോൾ തട്ടുകട കുറവില്ലാതൊക്കെ പോയിരുന്നു. പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം അത് ഇച്ചിരി ഡൗൺ ആയി. അപ്പോൾ ആൾക്ക് വീട്ടിലെ ചിലവുകളൊന്നും നടക്കാതായി. അങ്ങനെ ആൾ ദുബായിക്ക് വണ്ടി കയറി. ഏകദേശം എനിക്ക് തോന്നുന്നു 6-7 വർഷത്തോളം ആൾ ദുബായ് വർക്ക് ചെയ്തു. ദുബായ് വർക്ക് ചെയ്തതിന് ശേഷം ആൾ തിരിച്ച് നാട്ടിലെത്തി. നാട്ടിലെത്തിയ സമയത്തും ആ പഴയ ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്ന ഡ്രീമൊന്നും മാറ്റിവെച്ചിരുന്നില്ല. ആ ഡ്രീം അപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾ നാട്ടിൽ തന്നെ ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നിടത്ത് ഒരു ചെറിയ ബിൽഡിംഗ് പണിതു. ആ ബിൽഡിങ്ങിൽ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് പണിയുന്ന സമയത്ത് പഞ്ചായത്തു നിന്ന് ബിൽഡിങ്ങിൻ്റെ പെർമിഷനും കാര്യങ്ങളും വേണ്ടി വന്നു. അപ്പം ബിൽഡിങ്ങിൻ്റെ പെർമിഷന് വേണ്ടി തന്നെ ആൾ കുറേ കാലം കയറി ഇറങ്ങി. ഇപ്പോഴും ആൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കയറി ഇറങ്ങിയ സമയത്ത് ആൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്ന 6-7 മാസമായിട്ടും ബിൽഡിങ്ങിന് പെർമിഷൻ കിട്ടുന്നില്ല. ചെറിയ ചെറിയ റീസണുകൾ പറഞ്ഞുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കുകയാണ്. ഇതൊന്നുമല്ല ആൾ ഫേസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആളെ അവിടുത്തെ ഉദ്യോഗസ്ഥർ കണ്ടത് ഒരു മുതലാളി കൺസെപ്റ്റിലാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ഒരു ചെറിയ ബസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളൊരു മുതലാളിയായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലേ. അപ്പം ആളൊരു മുതലാളിയായിട്ട് കണ്ടു. ഇതിനെല്ലാം അപ്പുറത്ത് ആൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുടെ സമ്പാദ്യത്തിനൊപ്പം തന്നെ ആൾ കുറച്ച് ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ലോണിൻ്റെ റീപേയ്മെൻറ്റ് സമയമായി, മന്ത്ലി ഇ എം ഐ അടയ്ക്കണം. അപ്പോൾ ഇതിന് ഇൻകമൊന്നും വന്നു തുടങ്ങിയിട്ടുമില്ല. സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുമില്ല, ഇൻകമൊന്നും വന്നു തുടങ്ങിയിട്ടുമില്ല. ബാങ്കിൽ നിന്നുള്ള പ്രഷറും തുടങ്ങി. ഇതെല്ലാം ആളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ആൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പെർമിറ്റ് കിട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ ഓഫീസിൽ കയറി ഇറങ്ങുമ്പോഴും ഓരോ പുതിയ ന്യായങ്ങളാണ് പറയുന്നത്, പുതിയ റൂളുകളാണ് പറയുന്നത്. അല്ലാതെ ഇതിന് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ചെക്ക് ലിസ്റ്റ് കൊടുക്കാനൊന്നും അവിടുത്തെ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, ഗവൺമെൻറ് ഓഫീസിൽ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർ തരാറില്ല. ഓരോ തവണ ചെന്ന് കഴിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളോട് പിന്നീട് വരാനായിട്ടൊക്കെയാണ് പറയാറ് അല്ലേ. നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണത്. ചെറുകിട ബിസിനസ്സുകാരെല്ലാം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണിത്. അവരുടെ സമ്പാദ്യമെല്ലാം മുടക്കി, അതിനോടൊപ്പം തന്നെ കുറച്ച് ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു ബിസിനസ് തുടങ്ങുന്നത്. അതിൻ്റെ ഒപ്പം പുറത്തുനിന്നുള്ള ഇത്തരത്തിലുള്ള പ്രഷർ കൂടെ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ രാജീവ് ഏട്ടൻ്റെ കാര്യവും അതുപോലെ തന്നെ ഇപ്പം റോബിൻസ് മോട്ടോഴ്സ് നേരിടുന്ന പ്രശ്നമെല്ലാം ഒന്നു തന്നെയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ സംവിധാനങ്ങളും ഒരു ബിസിനസ്സിന് സഹായകരമല്ലാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നാടെങ്ങനെയാണ് വളരുന്നത്? നമ്മളുടെ നാടിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഇപ്പോൾ ഒരു GDP എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ നാട്ടിലെ ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ തന്നെയാണ്. സംരംഭം വളർന്നാലേ നമ്മളുടെ നാട് വികസിക്കത്തുള്ളൂ. പല രീതിയിലുള്ള ടാക്സ് ആയിട്ട് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്തുന്ന കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന സംരംഭങ്ങളിൽ കൂടി തന്നെയാണ്. അപ്പോൾ സംരംഭങ്ങൾ വിജയിക്കുക എന്നുള്ളത് ഒരു നാടിൻ്റെ ആവശ്യം തന്നെയല്ലേ? നമ്മൾ ഓരോരുത്തരും പോകുന്ന റോഡും നമ്മളൊക്കെ കാണുന്ന ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങളെല്ലാം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ തന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ളതല്ലേ ഒരു വഴിക്ക്? അപ്പം നമ്മൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് അത്യാവശ്യമാണ്. ഈ സാഹചര്യങ്ങൾക്ക്, നമ്മളുടെ നാട്ടിലുള്ള സംരംഭങ്ങൾക്കെതിരായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകേണ്ട അത്യാവശ്യമാണ്. അത് മാറണമെങ്കിൽ നമ്മൾ കൂടെ അതിൽ ഇടപെട്ടേ പറ്റുള്ളൂ. നമ്മളുടെ തോട്ട് പ്രോസസ്സും അങ്ങനെയായേ പറ്റുള്ളൂ. മുതലാളി എന്ന് പറയുന്ന കൺസെപ്റ്റിനപ്പുറത്തേക്ക് ഒരു നാടിനെ കെട്ടിപ്പടുക്കുന്ന ആളുകൾ എന്ന ലെവലിലേക്ക് ബിസിനസ്സുകാരെ പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ, അവരെ ആ രീതിയിൽ നമ്മളൊക്കെ കാണുമ്പോഴാണ് നമ്മളുടെ ബിസിനസ്സുകാർക്ക് നല്ല ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ ഉറപ്പായിട്ടും ഇതിനൊപ്പം നിൽക്കും. എങ്കിൽ മാത്രമേ സർക്കാർ സംവിധാനങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. റോബിൻ മോട്ടോഴ്സോ രാജീവ് ഏട്ടനോ ഒന്നും ഒരു അവസാനത്തെ കഥയല്ലാന്ന് നമുക്കറിയാം. ഇനിയും ഇത് തുടരും. അപ്പോൾ കേരളത്തെ, നമ്മളുടെ നാടിനെ സംരംഭങ്ങൾക്ക് പറ്റിയ ഒരു സംസ്ഥാനമായി മാറാൻ, ഒരു നാടാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ട അത്യാവശ്യമാണ് അല്ലേ. അപ്പം നമ്മൾക്കും നാളെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു എൻറോൾമെൻറ്റ് നമ്മുടെ ചുറ്റും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇനിയെങ്കിലും തിരിച്ചറിയണം, നമ്മളുടെ ബിസിനസ്സുകാർ ജസ്റ്റ് മുതലാളി കൺസെപ്റ്റിലുള്ള ആളുകൾ മാത്രമല്ല, അവർ നമ്മുടെ നാടിൻ്റെ വികസനത്തിന്, നമ്മുടെ നാട്ടിൽ തൊഴിലുകൾ ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു ആളുകളാണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മളുടെ ബിസിനസ്സുകാർക്ക് വളരാനും നിലനിൽക്കാനും പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ നാട് സ്വർഗതുല്യമാകില്ലേ?